ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എത്ര വളരാത്ത മുടിയും കാട് പോലെ വളർത്തിയെടുക്കുന്നതിനും അകാല നര തടയുന്നതിനും എത്ര വലിയ മുടി ഒഴിച്ചിലും താരനുമൊക്കെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കുന്നതിനും സഹായിക്കുന്ന നല്ലൊരു ഹോം റെമഡിയുമായിട്ടാണ്. വെറും ഒരു ചേരുവ മാത്രം ഉപയോഗിച്ച് 7 ദിവസം കൊണ്ട് മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണിത്. 10 ലക്ഷത്തോളം ആൾക്കാർ ഉപയോഗിച്ചിട്ട് 100% റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ്. എന്തൊക്കെ ചെയ്ത് നോക്കിയിട്ടും മുടി വളരുന്നില്ല എന്ന് പറയുന്നവരും അമിത വില കൊടുത്ത് ഓരോ സാധനങ്ങൾ മേടിച്ച് മുടിയിൽ അപ്ലൈ ചെയ്യുന്നവരുമൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. വെറും ഒരു സാധനം മാത്രം മതി എത്ര വളരാത്ത മുടിയും നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ അകാല നരയൊക്കെ തടയാനും പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും ഒന്ന് കണ്ടു നോക്കുക. അപ്പം നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം ആവശ്യമുള്ളത് കുറച്ച് വെള്ളമാണ്. ഇവിടെ ഞാൻ 2 ഗ്ലാസോളം വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെ മുടിയുടെ നീളത്തിനനുസരിച്ച് ആവശ്യത്തിലുള്ളത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്ന ഈ വെള്ളത്തിലേക്ക് 2 സ്പൂണോളം ഉലുവ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. 2 ഗ്ലാസ് വെള്ളത്തിന് 2 സ്പൂൺ ഉലുവയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഈ ഒരു ചേരുവ മാത്രം മതി. ഇത് മാത്രം ഉപയോഗിച്ച് നമുക്ക് മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു വെള്ളം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഉലുവ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മുടി വേഗത്തിൽ വളർത്തുന്നതിനും മുടിക്ക് നല്ല ഉള്ളു കിട്ടുന്നതിനും താരന് മുടികൊഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കുന്നതിനും അതുപോലെ ഉലുവയിലുള്ള പൊട്ടാസ്യത്തിൻ്റെ അളവ് അകാല നര ഒഴിവാക്കുന്നതിനും അതുപോലെ ഈ ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുന്നത് മൂലം നരച്ച മുടിയൊക്കെ കുറേ നാൾ കഴിയുമ്പം നല്ല കറുപ്പ് നിറത്തോടുകൂടി വരുന്നതിനുമൊക്കെ സഹായിക്കും. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഉലുവ ഇട്ട് കൊടുത്തിട്ടുള്ള വെള്ളം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇത് നമ്മൾ ഒരുപാട് സമയമൊന്നും അങ്ങ് തിളപ്പിക്കുന്നില്ല. 1 തവണ മാത്രമാണ് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ദേണ്ട ഇതുപോലെയൊന്ന് നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്ന സമയത്ത് നമുക്കിവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഒത്തിരി നേരം അങ്ങ് തിളപ്പിക്കുകയാണെങ്കിൽ വെള്ളം അങ്ങ് വറ്റിപ്പോവും. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതിയെന്ന് പറയുന്നത്. നമ്മൾ ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചപ്പോൾ തന്നെ ആ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ആ ഉലുവയിലെ എല്ലാ എസൻസും ആ വെള്ളത്തിൽ നമുക്ക് കിട്ടണം. ആ ഒരു രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ദേണ്ട ഞാനിവിടെ തിളപ്പിച്ചെടുത്ത് ആ വെള്ളം ഒന്ന് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇപ്പോൾ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നില്ല. ഇത് ഒരു ഓവർ നൈറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഓവർ നൈറ്റ് നമ്മൾ ഈ ഉലുവ വെള്ളത്തിൽ വെച്ച് നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് മുടിയിൽ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ദേണ്ട ഞാനിവിടെ അടച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് 1 ദിവസം കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ടുള്ളതാണ് ഇത്. വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ആ ഉലുവയുടെ എസൻസ് എല്ലാം നമുക്ക് ആ വെള്ളത്തിൽ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലെ ഉലുവയൊന്ന് മാറ്റിയിട്ട് ആ വെള്ളം മാത്രമായിട്ട് നമുക്കൊരരിപ്പ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചോ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു അരിപ്പ ഉപയോഗിച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ദേണ്ട നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ബാക്കി വന്നിട്ടുള്ള ഉലുവയാണിത്. ഇത് നമ്മൾ കളയേണ്ട ആവശ്യമില്ല. നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് ഒരു ഹെയർ പായ്ക്ക് പോലെ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മുടി വളരാനും താരൻ പോകാനും മുടികൊഴിച്ചിൽ മാറാനുമൊക്കെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു വെള്ളമാണ്. നമുക്ക് ഇത്രത്തോളം വെള്ളമാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ഗുണങ്ങളുള്ള മുടി വളരാനായിട്ട് മുടിക്ക് നല്ല ഉള്ളു കിട്ടാനും അതുപോലെ മുടികൊഴിച്ചിലൊക്കെ മാറി താരനൊക്കെ മാറി അകാല നരയൊക്കെ ഒഴിവാക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണിത്. ഇത് നമുക്ക് 1 ദിവസം ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര ദിവസത്തിന് വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. മുടി വളർത്തിയെടുക്കാനായിട്ട് ഒരുപാട് അങ്ങ് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. വെറും 1 ചേരുവ മാത്രം മതി. ഇതുപോലെ ഉലുവ ഉപയോഗിച്ച് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. എത്ര വളരാത്ത മുടിയും നമുക്ക് വേഗത്തിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ പുതിയ മുടികളൊക്കെ കിളിർത്തു വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. വെറും 7 ദിവസം നിങ്ങളിത് തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ മതി. ഇതിനകത്ത് നമ്മൾ വേറെ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ചെറുപ്പത്തിലെ തന്നെ മുടി വളരാനായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് യൂസ് ചെയ്യാം. അതല്ല എങ്കിൽ ഒരു ക്ലോത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെയോ കഷ്ണം ഉപയോഗിച്ച് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ആ വെള്ളം ഇതുപോലെ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. കേടാവുകയില്ല. ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ എടുത്ത് സ്കാൽപ്പിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതെന്നും ഏതൊക്കെ സമയത്താണ് ചെയ്ത് കൊടുക്കേണ്ടതെന്നും കൂടി ഞാനിവിടെ കാണിച്ചു തരാം.
ഈ ഒരു ടോണർ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ മുടിയുടെ ചെടയും കെട്ടുമൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചീകിയൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഏതൊരു ഹെയർ പായ്ക്കും നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പോ തലമുടി എപ്പോഴും ചീകി വൃത്തിയാക്കിയിടുക, എങ്കിൽ മാത്രമേ നമ്മൾ ആ ചെയ്യുന്നതിന് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഏത് ഓയിലാണോ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അത് തേച്ച് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്തെടുക്കുക. ഒരു 5-10 മിനിറ്റ് നമ്മൾ സ്കാൽപ്പൊക്കെ ഇതുപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും. ഈ ഒരു ടോണർ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് കുളിക്കുന്നതിന് മുമ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നൈറ്റ് ഉറങ്ങുന്നതിന് മുമ്പും തേച്ച് കൊടുക്കാവുന്നതാണ്. ആ ഒരു സമയത്താണെങ്കിലും ഒരു 2-3 ഡ്രോപ്സ് ഓയിൽ സ്കാൽപ്പിൽ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ കെയർ ആണിത്. വെറും 7 ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ഇതുപോലെ ഈ ഒരു ടോണർ യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മുടി വളരുന്നത് വിശ്വസിക്കാൻ പറ്റില്ല. അത്ര വിധത്തിൽ നമുക്ക് നല്ല ഉള്ളോടുകൂടി തന്നെ മുടി വളരുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി മുടി കൊഴിച്ചിൽ കാരണം ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അതിനും ഇതൊരു പരിഹാരമാണ്. പൂർണ്ണമായിട്ടും തന്നെ മുടി കൊഴിച്ചിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. ഒരു മുടി പോലും നിങ്ങളെ കൊഴിഞ്ഞു പോകില്ല. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. മുടി വളരാനായിട്ട് നിങ്ങൾ ഇനി വേറെ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഉലുവ ഉപയോഗിച്ച് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇത് മുതിർന്നവർക്ക് മാത്രമല്ല ചെറിയ കുട്ടികൾക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കാം. പെട്ടെന്ന് തന്നെ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പാണ് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും വെച്ചിട്ട് വേണം കഴുകിക്കളയാനായിട്ട്. രാത്രിയിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് പിറ്റേ ദിവസം നമ്മൾ രാവിലെ കുളിക്കുമ്പോൾ മാത്രം കഴുകിക്കളഞ്ഞാൽ മതി. മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു ഹോം റെമഡിയാണ് ഇന്നിവിടെ ഞാൻ ഷെയർ ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.